ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സാമ്പാറാണ്, ഓണം സദ്യ സാമ്പാർ. ഇതിനു വേണ്ടി ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പരിപ്പ് ചേർക്കാം. തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. നിങ്ങളെടുത്ത് തുവരപ്പരിപ്പ് ഇല്ലെങ്കിൽ ചുവന്ന പരിപ്പ്, അത് മൈസൂർ ദാൽ എന്ന് പറയും, അത് വേണമെങ്കിൽ എടുക്കുക. അതും നല്ലതാണ് സാമ്പാർ ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ടോട്ടൽ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പല സ്ഥലത്ത് പല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കും, പക്ഷേ ഞാനിന്ന് വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 5-6 ചെറിയുള്ളി ചേർക്കാം. തോടെല്ലാം കളഞ്ഞ് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 5 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 പീസ് ഇഞ്ചി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരുന്നു, അത് ഇതിലേക്കിടാം. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, 1 ചെറിയ പീസ് കായം. പെരുങ്കായമാണ് ഞാനിതിൽ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പെരുങ്കായമില്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി. പെരുങ്കായം ചേർത്തുണ്ടാക്കുമ്പോഴാണ് സാമ്പാർ നല്ല ഫ്ലേവർ കിട്ടുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ട് വേറെയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചാൽ അത് കരിഞ്ഞു പോകും. പുളിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിരുന്നു. അത് ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എടുത്ത പുളിവെള്ളം കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർക്കാം. 2 മുരിങ്ങാക്കായ, 1 പീസ് കുമ്പളങ്ങ, 1 പച്ചക്കായ, പിന്നെ എടുത്തിട്ടുള്ളത് ഇളവൻ കുമ്പളങ്ങ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് പരിപ്പിലിട്ട് വേവിച്ചെടുക്കാം, പക്ഷേ ഞാൻ അങ്ങനെ വേവിക്കുന്നില്ല. ഇങ്ങനെ വേവിക്കുമ്പോഴാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് സാമ്പാറിന്. ഇനി നമുക്കൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് 1 ചെറിയ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നതിന് ശേഷം വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. 1 ചെറിയ പീസ് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് 1 ചെറിയ പീസായി കട്ട് ചെയ്തിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, ഇതിൽ എണ്ണ കുറച്ച് കുറവായതുപോലെയുണ്ട്. കുറച്ചുകൂടി ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് വഴറ്റുമ്പോൾ വെണ്ടയ്ക്കയിലുള്ള കൊഴുപ്പ് മാറിക്കിട്ടും. രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് തടച്ച് വെക്കാം. അപ്പോൾ ആ എണ്ണയിൽ നിന്ന് തന്നെ ഇത് വഴന്ന് വരും. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 വിസിലിൽ ഞാൻ വേവിച്ചെടുത്തതാണ്. പരിപ്പ് വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് തിളയ്ക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാ മിക്സ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വറുത്ത തേങ്ങ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് നല്ല പേസ്റ്റായിട്ട് കിട്ടുക. ഇതിൽ ഞാനിപ്പം 3 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം പരിപ്പ് വേവിച്ചെടുത്തു, അതിനുശേഷം പച്ചക്കറികൾ വേവിച്ചെടുത്തു, പിന്നെ തേങ്ങ അരച്ചെടുത്തു. എല്ലാം കൂടി ഈ കടായിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. കൺഫ്യൂസായി പോവണ്ട, 3 സ്റ്റെപ്പിലാണ് ചെയ്തത്. പരിപ്പും പച്ചക്കറിയും ഒന്നിച്ചിട്ട് വേവിക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ പാത്രത്തിലാക്കി വേവിച്ചെടുത്തത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, അപ്പോഴറിയാം ടേസ്റ്റിൻ്റെ വ്യത്യാസം.
മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഞാനിതിപ്പോൾ തിളപ്പിക്കുന്നത്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കാം. 2 വറ്റൽമുളക് ഇടാം. എന്നിട്ട് സാമ്പാറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ച് സെർവ് ചെയ്യാം. നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.